കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്, സൈക്കോമെട്രിക് പ്രോസസ് വരെ പറഞ്ഞിരുന്നു അല്ലേ. സോ ദീസ് ആർ ദ പ്രോസസ് അച്ചീവ്ഡ് ഫോർ ഗിവിംഗ് ദ പെർഫെക്റ്റ് കണ്ടീഷൻ ഫോർ ദ എയർ. അപ്പോൾ അതൊരു ഹ്യൂമൻ കംഫർട്ടായാലും ശരി, ഇൻഡസ്ട്രിയൽ കംഫർട്ടായാലും ശരി, നമുക്ക് എയറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എയറിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് നമുക്ക് റിക്വയർഡ് കണ്ടീഷനിലേക്ക് എത്തണം. അതിനെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഉണ്ട്, ഹ്യൂമിഡിറ്റി കൺട്രോളിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നീട് മൂന്നാമത് വരുന്ന കാര്യമാണ് എയർ പ്യൂരിഫിക്കേഷൻ ആൻഡ് എയർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ്, ദെൻ അതിൻ്റെ ഓർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഇത്രയും ഫാക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ കണ്ടീഷനിങ് പ്രോസസ്സിനകത്ത് ഒരു കംഫർട്ട് നമ്മൾ കൊടുത്തു എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസാണ് നമ്മൾ പഠിക്കുന്നത്. വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം, പിന്നീട് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഞാൻ നിങ്ങൾക്ക് എന്താണ് സമ്മർ എയർ കണ്ടീഷനിങ് എന്നും വിൻ്റർ എയർ കണ്ടീഷനിങ് എന്നും കൂടെ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് വേണം വിൻ്റർ എയർ കണ്ടീഷനിങ് എന്താണെന്ന് സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കാം, സമ്മർ എന്താണെന്ന് ചോദിക്കാം. അതുകൊണ്ട് ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ ഇറ്റ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നാല് കാര്യങ്ങളായിരിക്കും മൊത്തം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിൻഡോ എയർ കണ്ടീഷനിങ് പഠിപ്പിക്കും, അതേപോലെ വിൻ്റർ എയർ കണ്ടീഷനിങ്, സമ്മർ എയർ കണ്ടീഷനിങ്, ദെൻ സെൻട്രൽ എയർ കണ്ടീഷനിങ്. ഈ നാല് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉണ്ട്, അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, സോ ഷാൽ വി ഗോ ടു ദി ക്ലാസ്? യെസ് സർ. ഓക്കെ, സോ ഇന്നത്തെ ഈ ക്ലാസ്സിന് വേണ്ട പ്രീറിക്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോമെട്രിക് പ്രോസസ്സുകളാണ്. നമ്മൾ എന്താണ് നമ്മൾ സൈക്കോമെട്രി എന്താണെന്ന് പറഞ്ഞു, സൈക്കോമെട്രിക് പ്രോസസ്സുകൾ എന്താണെന്ന് പറഞ്ഞു, അതിനകത്ത് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വിറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, ഈ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് ആവശ്യമാണ് ഈ ഒരു ക്ലാസ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അഗെയിൻ വൺസ് അഗെയിൻ യു ജസ്റ്റ് റീകളക്ട്, വാട്ട് ഈസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വി ക്യാൻ കണ്ടൻസ് ദ മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇൻ എ ഗിവൻ പ്രഷർ അല്ലേ. അതായത് നമുക്ക് സപ്പോസ് ഐ വാണ്ട് ടു ഡീഹ്യൂമിഡിഫൈ, അതായത് എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, ഐ വാണ്ട് ടു എലിമിനേറ്റ് ദാറ്റ് എക്സസ് കണ്ടന്റ് ഓഫ് വാട്ടർ വേപ്പർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, ഐ ജസ്റ്റ് ഗോ ഫോർ ദ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. സോ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് കൂളിംഗ് ആൻഡ് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഞാൻ എന്താ ഈ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നത്. സപ്പോസ് ഐ വാണ്ട് ടു ഗോ ഫോർ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്, I'll just go for some absorbents. ഏതെങ്കിലും വാട്ടർ വേപ്പർ, വാട്ടർ മോളിക്യൂൾസ് അബ്സോർവ് ചെയ്യുന്ന ഏതെങ്കിലും ഉള്ള ഒരു കെമിക്കൽസ് വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യാം വാട്ടറിനെ അബ്സോർവ് ചെയ്യുക. പക്ഷേ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എക്സസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, ഈ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക, സമ്മർ എയർ കണ്ടീഷനിങ്ങിനാണ് നമ്മൾ കൂളിംഗ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്, അതായത് ടെമ്പറേച്ചർ കുറയ്ക്കണം, എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തൽക്കാലം മെമ്മറിയിൽ വെച്ചേക്കാം. നൗ ഐ മൂവിങ് ടു വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഹാവ് യു സീൻ ദിസ് ദ ടൈപ്പ് ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റം നൗഡേയ്സ്? എനിവൺ? ഐ ആം ഓഡിബിൾ? Yeah. So window air conditioning system, as its name implies, that it's placed in window. Okay. So window il pratheegam provisions vechittayirikkum nammal adu window il provide cheyyunnathu. Adhe pole nammal ippo nokkanengil window il space illa annundengil we will place it on walls. Wall inathu nammal oru exact idine anusarichulla oru wall nammal create cheedittu nammal idine place cheyyum. Place cheyyumbodhekku varuna section enna annu vechchal it's actually divided into two parts, outdoor and indoor by a partition. അതായത് ഈ ഒരു സാധനത്തിനകത്ത് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡോർ സെക്ഷൻ പറയുന്നതാണ് ഇത്രയും ആയിരിക്കും നമുക്ക് ഇൻഡോറിൽ അവൈലബിൾ ആകുന്നത്. ഇത് ഇൻഡോർ ആയിരിക്കും, ഇത് ഔട്ട്ഡോറായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വിത്ത് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. ഓക്കെ, സോ ഇതിനകത്ത് ഈ ഇൻഡോർ പാർട്ടിനകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. നമുക്കറിയാം പേപ്പർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് കംപ്ലീറ്റ് പേപ്പർ കംപ്രഷൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അപ്ലയൻസസും ഓടുന്നത്, അതായത് എയർ കണ്ടീഷനിങ് അപ്ലയൻസസ് ഓടുന്നത്. ഓക്കെ, പേപ്പർ കംപ്രഷൻ സിസ്റ്റം, വി സി ആർ സിസ്റ്റം, അതുകൊണ്ടാണ് നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം പഠിച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം അതിനകത്ത് കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്, ഇവാപറേറ്റർ ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇതിനകത്ത് കണ്ടൻസറും കണ്ടൻസ് കംപ്രസറും കണ്ടൻസറും എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുന്ന പോയിന്റ്സുകളാണ്. എക്സ്പാൻഷൻ ഡിവൈസും ഇവാപറേറ്റർ എന്ന് പറയുന്നത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ഒക്കെ ചെയ്യുന്ന റീജിയൻസുമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സപ്പോസ് ഐ വാണ്ട് ടു കീപ് ദ ടെമ്പറേച്ചർ ഓഫ് എ റൂം ബിലോ ദാറ്റ് ഓഫ് ഇറ്റ് സറൗണ്ടിങ്സ്, ഐ വിൽ ജസ്റ്റ് പ്ലേസ് ദ ഇവാപറേറ്റർ സെഷൻ ഇൻസൈഡ് ദ റൂം. ഐ വിൽ കീപ് ദ ഇവാപറേറ്റർ സെഷൻ ഇൻസൈഡ് ദ റൂം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റൂമിനകത്ത് എന്ത് കിട്ടും? കൂളിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട്. ഇഫ് ഐ വാണ്ട് ടു ഗെറ്റ് ഹീറ്റിംഗ് പർപ്പസ്, ഐ വിൽ ജസ്റ്റ് പ്ലേസ് ദ കണ്ടൻസർ സെഷൻ ഇൻസൈഡ് ദ റൂം. ഇത് ആക്ച്വലി ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്, ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ദ വേ ദ ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് പ്രൊവൈഡിങ് ദ കംഫർട്ട് കണ്ടീഷൻസ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ മെയിൻ തിങ് ഇൻ എ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഈസ് ഇസ് ആക്ച്വലി ഡിവൈഡ് ഇൻ ടു പാർട്സ്. ഇറ്റ് ഈസ് ഹാവിങ് എൻ ഔട്ട്ഡോർ യൂണിറ്റ് ആൻഡ് ഇൻഡോർ പാർട്ടീഷൻ ആൻഡ് ഓൾ ദ പാർട്സ് ആർ പ്ലേസ്ഡ് ഇൻ എ സിംഗിൾ കേസിംഗ്. അതായത് ഓൾ ദ പാർട്സ് മീൻസ് ദാറ്റ് ഈ കാന്തങ്ങളും ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ബാക്കി കമ്പോണൻസുകളും എല്ലാം തന്നെ ഒറ്റ യൂണിറ്റിനകത്തായിരിക്കും നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നത്. ദ ഔട്ട്ഡോർ പാർട്ട് കൺസിസ്റ്റ് ഓഫ് ദ കംപ്രസർ, കണ്ടൻസർ, എ ഫാൻ. അപ്പം ഇതിനകത്ത് ഔട്ട്ഡോർ വരുന്ന സെഷൻസിനകത്ത് എന്ത് വരുന്നു? കംപ്രസർ, ദാറ്റ് ഈസ് എ ഹോട്ട് സെഷൻ, കണ്ടൻസർ ആൻഡ് ഫാൻ. സോ സംതിങ് റിലേറ്റഡ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളത് പഠിച്ചാൽ മതി. ദ ഇൻഡോർ പാർട്ട് കൺസിസ്റ്റ് ഓഫ് ദ ഇവാപറേറ്റർ ആൻഡ് എ ഫാൻ. ദ കാപ്പിലറി ട്യൂബ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എക്സ്പാൻഷൻ ഡിവൈസ്. കാപ്പിലറി ട്യൂബ് ഈസ് എ എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. ദ കാപ്പിലറി ട്യൂബ് ഈസ് പ്രൊവൈഡഡ് ഇൻ ബിറ്റ്വീൻ കംപ്രസർ ആൻഡ് ഇവാപറേറ്റർ. ഓക്കെ, സോ എ വിൻഡോ എയർ കണ്ടീഷൻ, ആസ് യു സീ ഇൻ ദിസ് ഫിഗർ, യു ക്യാൻ ജസ്റ്റ് റെപ്രസെന്റ് ദിസ് ഫിഗർ ഫോർ ദ വിൻഡോ എയർ കണ്ടീഷൻ സിസ്റ്റം. ദിസ് ഈസ് ദ സെക്ഷണൽ വ്യൂ ഓഫ് ദ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ്. ഈ ഒരു സാധനത്തിൻ്റെ ഓപ്പൺ ചെയ്ത വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദ കംപ്രസർ, ദിസ് ഇസ് ദ കംപ്രസർ, ആൻഡ് ഹിയർ യു ക്യാൻ സീ എ ബോക്സ് കോൾഡ് കണ്ടൻസർ. ഇത് ഇതിനകത്ത് കോയിൽസ് ഉണ്ടാവും. ആൻഡ് ദ കംപ്രസർ, കണ്ടൻസർ ആൻഡ് ദിസ് ഇസ് എ ഫാൻ വിച്ച് കംസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം, മീൻസ് ഔട്ട്സൈഡ് ദ റൂം. ആൻഡ് ദൻ കാപ്പിലറി ട്യൂബ് ആൻഡ് ദ ഇവാപറേറ്റർ, ദിസ് ഇസ് ദ ഇവാപറേറ്റർ സെഷൻ, ദിസ് ഇസ് അനദർ ബോക്സ്. സോ ദിസ് ഇസ് അനദർ, ദിസ് ഇസ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ദിസ് ഇസ് കോൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ദിസ് ഇസ് ദ ഹൈ ടെമ്പറേച്ചർ ഹോട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, നൗ ദർ ഇസ് എ ബ്ലോവർ ഇൻസ്റ്റെഡ് ഓഫ് ദ ഫാൻ ഇൻസൈഡ് ദ സെഷൻ. ഓക്കെ, സോ ഇൻസൈഡ് ദ റൂം യു ക്യാൻ സീ ദ ബ്ലോവർ, ദിസ് ഇസ് ദ ബ്ലോവർ, ആൻഡ് ഔട്ട്സൈഡ് സെക്ഷൻ ദർ ഇസ് എ ഫാൻ. ഓക്കെ, ദ കണ്ടൻസർ ആൻഡ് ദ കംപ്രസർ comes outside the room, evaporator comes inside the room along with the blower, and there is a damper for the provision of admission of the air into the room. The damper which namak directions adjust cheyan pattum cold air the room ilekulla. So as this is moves in directions, then air flow can be adjusted, flow directions can be adjusted. The capillary tube comes in between the session, and here the expansion process takes place. Okay, if you understood this session? Yes, sir. Okay, അപ്പോൾ നിങ്ങളും വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യു എക്സ്പ്ലെയിൻ ദീസ് തിങ്സ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഗോ വിത്ത് ദ വർക്കിംഗ് ഓഫ് എ പി സി ആർ എസ് സിസ്റ്റം. എന്താണ് വർക്കിംഗ് ഇതിനകത്ത് വരുന്നത്? ആസ് ദ കംപ്രസർ, കംപ്രസർസ് ദ നമ്മൾ നേരത്തെ പഠിച്ച പി സി ആർ എസ് സിസ്റ്റത്തിൻ്റെ സെയിം കാര്യങ്ങൾ തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് കണ്ടൻസർ, സോ കംപ്രസർ കംപ്രസർസ് ദ vapor refrigerant which is coming from the evaporator which is having a low pressure and low temperature that is being compressed to the condenser. The high pressure high temperature vapor refrigerant is being circulated to the condenser where the heat is rejected to the atmosphere and the condensation of the refrigerant takes place. So the refrigerant which is coming from the condenser is of the state of high pressure high temperature liquid refrigerant. It then passes through the capillary tube where the pressure temperature reduces. That's the expansion process. So the low pressure low temperature liquid refrigerant flows through the evaporator, and here what happens is the blower will suck the entire air, porathunulla air ne eduthittu idine idinagathoda endey veendum room ilek circulate cheyyum. This is the function of the blower. Okay, so it will absorb, it will take the outside air from the room and flows back to the room through the evaporator. So what happens is
ഇതിനകത്ത് എന്താണ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറന്റ് ആണ്. അതിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, കോൾഡ് എയർ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് റൂമിലേക്ക് ഇത് സർക്കുലേറ്റ് ചെയ്തു പോകും. ഓക്കെ, ഇനി ഇതിനകത്ത് എടുക്കുന്ന സമയത്ത് ഇഫ് ദർ ഇസ് എക്സസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈ കോയിലിനകത്തുള്ളത് പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്യും, ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും. ആ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് പുറത്ത് എടുത്ത് കളയുകയും ചെയ്യാം. സോ എക്സസ് ക്വാണ്ടിറ്റിയിൽ വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാക്ലെറ്റ് കോയിലിനകത്തോടെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് കണ്ടൻസ് ചെയ്യും, അത് നമുക്ക് അറ്റ്മോസ്ഫിയർ എയറിൽ നിന്ന് പുറത്ത് കളയാൻ പറ്റും. ഓക്കെ, സോ ദ ഫങ്ഷൻ ഓഫ് ദ ഫാൻ ഈസ് ടു കൂൾ ദ കണ്ടൻസർ. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് എ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, so again with the sentence, so it's divided into two parts, outdoor and indoor by partition. All the parts are in single casing. The outdoor part consists of the compressor, condenser and the fan. Compressor, condenser and the fan. The indoor part consists of an evaporator and a fan. So instead of fan you better write blower. Get off. So fan kalam nalladhu blower aanu. Okay, a capillary tube is provided in between the compressor and the in between the condenser and the evaporator. Just right here it is condenser. Okay, and again you just explain the working process. ഇതാണ് വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കുക, ഈ കാര്യം വരയ്ക്കുക, എഴുതുക. അതിനുശേഷം ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ്, വാട്ട് ഇസ് ദ തിങ് ഹാപ്പനിങ് ഇൻസൈഡ് ദ വിൻഡോ എയർ കണ്ടീഷൻ സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ള നിങ്ങൾക്ക് അത് പഠിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. ഞാൻ പറഞ്ഞ ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഇൻഡോർ യൂണിറ്റിനകത്ത് ഫാൻ വരും ബ്ലോവർ യൂസ് ചെയ്യാം, ആൻഡ് ദ കാപ്പിലറി ട്യൂബ് ഈസ് പ്രൊവൈഡഡ് ഇൻ ബിറ്റ്വീൻ ദ കണ്ടൻസർ ആൻഡ് ഇവാപറേറ്റർ. ഓക്കെ, നമ്മൾ മൂവിങ് ടു ദ വിൻറ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. സോ ഒരു വിൻറ്റർ സ്ഥലത്ത് അല്ലെങ്കിൽ വിൻറ്റർ റീജിയനകത്ത് നമ്മൾ എങ്ങനെയാണ് എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ഈ വിൻറ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വിൻറ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് വിൻറ്റർ സീസൺ? അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ എന്താണ് വിൻറ്ററിൽ? വാട്ട് അബൌട്ട് ദ ടെമ്പറേച്ചർ? ഈസ് ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ? ലോ ടെമ്പറേച്ചർ ആണ്. വാട്ട് അബൌട്ട് ദ ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി കൂടുതലാണോ കുറവാണോ? മീൻസ് ദാറ്റ് വാട്ടർ വേപ്പർ കൂടുതലാണോ വാട്ടർ വേപ്പർ കുറവാണോ വിൻറ്ററിൽ? ലോ. അതെ, വിൻ്റർ വിൻ്റർ സീസണിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കുറവാണ്, മീൻസ് ദാറ്റ് ഹ്യൂമിഡിറ്റി കുറവാണ്. സോ നമുക്ക് അപ്പോൾ വിൻ്റർ എയർ കണ്ടീഷനിൽ എന്ത് പ്രോസസ് ആണ് ചെയ്യേണ്ടത്? നമ്മൾ കുറേ സൈക്കോമെട്രിക് പ്രോസസ്സുകൾ പഠിച്ചിരുന്നു. അപ്പോൾ വിൻ്റർ എയർ കണ്ടീഷനിങ്ങിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, അതായത് നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂട്ടണം, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂട്ടുകയും വേണം. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്കീമാറ്റിക് സ്കെച്ച് ഓഫ് ദ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആൻഡ് ദിസ് ഇസ് ദ സ്പേസ് ടു ബി കണ്ടീഷൻ. ഇതാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ സപ്പോസ് ഓരോ ഇൻഡസ്ട്രിയിലും, ഓരോ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റൽസ് നോക്കുകയാണെങ്കിൽ, തിയേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, സർജിക്കൽ റൂംസ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ബാങ്ക്, ഇപ്പം സെൻട്രലൈസ്ഡ് വരുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അതെല്ലാം കണ്ടീഷൻ ചെയ്യുന്നത്. ഇപ്പം ഹോസ്പിറ്റൽ കേസുകൾ, ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗ് ആണ് നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്യുന്നതെങ്കിൽ ഒരു 100% 90% നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യത്തില്ല. അതായത് നമുക്ക് കൂൾ ചെയ്യുന്ന ആ കണ്ടീഷൻ്റെ എയറിനെ നമ്മൾ പുറത്ത് കളയത്തുള്ളൂ, എന്നിട്ട് ഫ്രഷ് എയറിനായിരിക്കും നമ്മൾ വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ ഔട്ട് സൈഡ് എയർ എന്ന് പറയുന്നത് ഇവിടെ റീസർക്കുലേറ്റ് ചെയ്യുന്ന എയറും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഒരു ഓപ്പറേഷൻ തിയേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലം എന്ത് ചെയ്യത്തില്ല, എയറിനെ റീസർക്കുലേറ്റ് ചെയ്യത്തില്ല, അതിനെ എടുത്ത് തണുപ്പിച്ചിട്ട് എടുത്ത് കളയത്തേയുള്ളൂ, വീണ്ടും പുതിയ എയർ ആയിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഫുൾ ടൈം എടുക്കുന്നതും ഫ്രഷ് എയർ ആയിരിക്കും എടുക്കുക.
റീസർക്കുലേറ്റഡ് എയറിന്റെ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് ഓരോ റിക്വയർമെന്റ്സ് മാറിക്കൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ നമുക്ക് റീസർക്കുലേറ്റർ എയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആ പെർസെൻറ്റേജ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡിഫറെൻ്റ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, നൗ വി ക്യാൻ സീ സോ മെനി ടിപ്പിക്കൽ കമ്പോണൻസ് ഓഫ് എയർ. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ദ ഔട്ട്സൈഡ് എയർ കംസ് ഫ്രം ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ എയർ, അതാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട എയർ. ഇതിനെ നമ്മൾ ഡാമ്പർ വെച്ചിട്ട് റീഡയറക്റ്റ് ചെയ്യുന്നു. ഈ റീഡയറക്റ്റ് ചെയ്തിട്ട് നേരെ വരുന്നത് എവിടേക്കാണ്? ഒരു ഫിൽട്ടറിലേക്കാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുന്നത് വിൻ്റർ എയർ കണ്ടീഷനിനകത്ത് ഞാൻ ഹീറ്റ് ചെയ്യണം, അതേപോലെ അതായത് ട്രൈബിൾ ടെമ്പറേച്ചർ കൂട്ടണം, അതേപോലെ തന്നെ ഞാൻ ഹ്യൂമിഡിഫൈ ചെയ്യണം, അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആഡ് ചെയ്യണം. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്ററിനകത്തുള്ള പാസ് ചെയ്യും. ഫംഗ്ഷൻ എന്തായിരിക്കും ഫിൽറ്ററിൻ്റെ? റിമൂവിങ് ദ ഡസ്റ്റ്, ഡേർട്ട്, ഫോറിൻ പാർട്ടിക്കിൾസ്, ബാക്ടീരിയ കണ്ടന്റ്, ഇതെല്ലാം നമ്മൾ എവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്? ത്രൂ ദ ഫിൽറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എയർ ഫിൽറ്റർ. അപ്പോൾ ഈ എയർ ഫിൽറ്റർ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഒരു പ്രീ ഹീറ്ററിലേക്കാണ്. സോ പ്രീ ഹീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഹീറ്റിംഗ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന തണുത്ത എയർ ആണ്. അപ്പോൾ തണുത്തത് വെച്ചാൽ അതിനകത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കുറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീമാണ് വരുന്നത്. അതിനെ നമ്മൾ നേരെ പ്രീ ഹീറ്ററിലേക്ക് കൊണ്ടുവരും. പ്രീ ഹീറ്ററിൽ കൊണ്ടുവന്നിട്ട് ഞാൻ റിക്വയർഡ് കണ്ടീഷനിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. എയറിന് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ എവിടെ കൊണ്ടുവരും? ഒരു ഹ്യൂമിഡിഫയറിലേക്ക് കൊണ്ടുവരും. സോ വാട്ട് ഈസ് എ ഹ്യൂമിഡിഫയർ ഈസ് ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി സ്പ്രേയിങ് വാട്ടർ വേപ്പർ ഇൻ ഫൈൻ ഡ്രോപ്ലെറ്റ്സ്. അത് വളരെ ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ മിസ്റ്റ് ആയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഫോഗ് ആയിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ ഹ്യൂമിഡിഫയർ എന്ത് ചെയ്യും, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് കയറും. ഈ വരുന്ന റീഹീറ്റഡ് എയറിനകത്ത് ഡിഫ്യൂസ് ചെയ്ത് കയറിയിട്ട് നേരെ എവിടെ വരും, റീഹീറ്റിംഗ് കോയിലിൽ വരും. റീഹീറ്റിംഗ് കോയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താണോ കണ്ടീഷൻ സ്പേസിനകത്ത് വേണ്ട ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ നമ്മൾ എത്തിക്കും. അതിനുശേഷം ഞാൻ എവിടെ കൊണ്ടുവരും, ഒരു ഫാൻ യൂസ് ചെയ്തോ ഒരു ബ്ലോവർ യൂസ് ചെയ്തോണ്ടോ ഞാൻ എന്ത് ചെയ്യും, ഈ ട്രീറ്റ് ചെയ്ത എയറിനെ സർക്കുലേറ്റ് ചെയ്ത് എവിടെ കൊണ്ടുവരും, കണ്ടീഷൻ സ്പേസിൽ കൊണ്ടുവരും. കണ്ടീഷൻ സ്പേസിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് പുറത്ത് കളയും, ബാക്കി കുറച്ച് റീസർക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരും. അത് വീണ്ടും ഇവിടെ കൊണ്ട് മിക്സ് ചെയ്യും ഔട്ട്സൈഡ് എയറുമായിട്ട്, വീണ്ടും എന്ത് ചെയ്യും ഇവിടെ കൊണ്ടുവരും, ഫിൽറ്റർ ചെയ്യും. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ദെൻ വീണ്ടും എക്സസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യും, ദാറ്റ് ഈസ് ത്രൂ ദ ഹ്യൂമിഡിഫയർ. വീണ്ടും റീഹീറ്റിംഗ് കോയിൽ കൊണ്ടുവന്ന് അഡ്വക്കേറ്റ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും, വീണ്ടും സെപ്പറേറ്റ് ചെയ്യും. ഇതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ് സർ. യെസ് സർ. Any doubt, can ask. Is it okay? Yes, sir. Okay. Now, what is the condition in summer? Winter condition is near opposite. When there is summer region, summer condition. High temperature. High temperature, what about the vapor content? High. High ആയിരിക്കും. അപ്പം കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ട്, കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ട്. സോ വാട്ട് ഇസ് ദ സൈക്കോമെട്രിക് പ്രോസസ് ഹാവ് ടു ബി അച്ചീവ് വിത്ത് ദ കണ്ടീഷൻ? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. അപ്പം കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഓർത്ത് വെച്ചേക്കണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഡ്യൂ ഓൺ ടെമ്പറേച്ചർ. കാര്യം നമുക്കൊരു തണുത്ത വസ്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എടുത്ത് കളയാൻ പറ്റും, വാട്ടറിനെ എടുത്ത് കളയാൻ പറ്റും. അതേപോലെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കി ഈ അപ്പർ പോർഷൻ എല്ലാം സെയിം തന്നെയാണ് നേരത്തെ പോലെ. ഔട്ട്സൈഡ് എയർ വരുന്നു, നമുക്ക് റീസർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പാർട്ട് വരുന്നു, ഡാമ്പർ വെച്ചിട്ട് ഇവിടെ റീഡയറക്ട് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവരുന്നു, ഫിൽറ്ററിൽ കൊണ്ടുവരുന്നു. ഫിൽറ്ററിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് വരുന്ന എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹോട്ടാണ്, അതേപോലെ ഹ്യൂമിഡിറ്റി കൂടിയ എയർ ആണ് വരുന്നത്. അതിനെ നേരെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഡേർട്ട്, ഫോറിൻ പാർട്ടിക്കിൾസും, ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന ശേഷം എവിടെ കൊണ്ടുവരുന്നു, ഒരു കൂളിംഗ് കോയിൽ കൊണ്ടുവരുന്നു. ഈ കൂളിംഗ് കോയിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഈ എയറിനെ കൂളി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യണമെങ്കിൽ, അതായത് അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ കൂള് ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? സപ്പോസ് നമുക്ക് ഇവിടെ വേണ്ട ഒരു കണ്ടീഷൻ സ്പേസിൽ വരുന്ന 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാനിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ ഞാൻ 20 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയർ കെയറിലുള്ള വാട്ടർ കണ്ടൻസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഒരു അതിലും താഴെയായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കൊടുത്തത്. ചിലപ്പോൾ മേ ബി ഒരു 4 ഡിഗ്രി, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു 5 ഡിഗ്രിക്ക് താഴെയുള്ള ഒരു വാല്യൂ ആയിരിക്കും ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു വാല്യൂ ഒക്കെ പറയുന്നേ ഉള്ളൂ, ഒരു 5 ഡിഗ്രി ആയിരിക്കും ഞാൻ ഇവിടെ ഈ കൂളിംഗ് കോയിലിന് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് വെൻ ദിസ് എയർ പാസസ് ത്രൂ ദിസ് കൂളിംഗ് കോയിൽ? ഈ വരുന്ന അറ്റ്മോസ്ഫിയറിക്ക് എയറിനകത്തുള്ള വാട്ടറിന് ഒരു ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിന് കൂടെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഈ മെമ്പറൻസിനകത്തൂടെ അതെല്ലാം തന്നെ ഈ കൂളിംഗ് കോയിലിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ദിസ് വാട്ടർ വിപ്പോ പ്രസന്റ് ഇൻ ദ എയർ ഇസ് ഗോയിങ് ടു കണ്ടൻസ് ചെയ്യും അല്ലെ. ആ കണ്ടൻസ് ചെയ്ത സാധനം എവിടെ കളക്ട് ചെയ്യും, സാമ്പിൾ കളക്ട് ചെയ്യും. മനസ്സിലായോ? അതായത് ഈ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വരുന്ന സ്ട്രീമിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലും താഴെ ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സപ്പോസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 6 ആണ് വരുന്നതെങ്കിൽ, 6 ഡിഗ്രി സെൽഷ്യസിൽ ഡ്യൂ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ അതിന് താഴെ ആയിരിക്കും വെച്ചിരിക്കുന്നത്, സേ സപ്പോസ് 5 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിനകത്തുള്ള വാട്ടർ വേപ്പർ, എക്സസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, ഇതിനകത്ത് കണ്ടക്ട് ചെയ്ത് മാറും. സോ നമുക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ഈ കൂളിംഗ് കോയിൽ വഴി ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്ക് വേണ്ട 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, രണ്ടാമത് ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് ഈ ഒരു വരുന്ന ടെമ്പറേച്ചറിനെ, വരുന്ന ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന കോൾഡ് എയറിനെ ഞാൻ ഒന്ന് ഹീറ്റ് ചെയ്ത് ലിക്വിഡ് കണ്ടീഷനിൽ എത്തിച്ചിട്ട് ഞാൻ സപ്ലൈ ചെയ്യും. ക്ലിയർ ആയോ? ഈ പെർഫറേറ്റഡ് മെംബ്രേൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതല്ലാന്ന് ഉണ്ടെങ്കിൽ ഈ കളക്ട് ചെയ്ത വാട്ടറിനെ നമ്മൾ എന്തെങ്കിലും പുറത്ത് കളയ ചെയ്യും. ഇതാണ് സമ്മർ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എന്താണെന്നുള്ള നമ്മൾ സ്പെസിഫൈ ചെയ്തേ പറ്റുള്ളൂ. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആണ് സമ്മറിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അബ്സോർബൻറ്റ് വെച്ചിട്ട് നല്ല വാട്ടറിനെ എടുക്കുന്നത് കറക്റ്റ് ആയിട്ട് കൂളിംഗ് കോയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. ഓക്കെ, സെൻട്രൽ എയർ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെൻട്രൽ കണ്ടീഷനിങ് സിസ്റ്റം ഷുഡ് ബി ആക്ട് ഇൻ ബോത്ത് വേ. അതായത് വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിട്ടും വർക്ക് ചെയ്യണം, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിട്ടും വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് ഇതിന് രണ്ടിനു വേണ്ടിയിട്ടുള്ള എല്ലാ കമ്പോണൻസും ഉണ്ടാവും. അതായത് ഒരു ഹ്യൂമിഡിഫയറും ഉണ്ടാവും, അതേസമയം തന്നെ ഒരു കൂളിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദിസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ കൂളിംഗ് ബിഗ് ബിൽഡിംഗ്സ്, ഓഫീസസ് എക്സെട്രാ. Central air conditioning system has all the major equipments such as filters, fans and refrigeration machinery in one centrally located space. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ സാധനങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഹാവ് യു ഗോൺ ടു ലുലു മാൾ? നിങ്ങൾ ഓരോ മാളിലൊക്കെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ എൻറ്റയർ തിങ് ഈസ് സെൻട്രലി എയർ കണ്ടീഷൻ ആൻഡ് ദിസ് കണ്ടീഷനിങ് ഹാപ്പൻസ് ഇൻ എ സെൻട്രൽ വേ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് ബിൽഡിങ്ങിനകത്ത് സെൻട്രലൈസ്ഡ് ലെയർ ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഫ്രം ദ ടോപ്പ് ഓർ സൈഡ് സം ഓപ്പണിങ്സ് ആർ ദിയർ കോൾഡ് വെൻസ്. അതെല്ലാം ഒരു ഡക്ട് വഴി കണക്റ്റഡ് ആയിരിക്കും. ആ ഡക്ട് വഴി നമ്മൾ ഏതോ ഒരു സ്ഥലത്ത്, അതായത് ഈ ബിൽഡിങ്ങിന്റെ പുറത്ത് എവിടെയെങ്കിലും എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് തണുത്ത എയറിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അതിനെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ബിൽഡിങ്ങിന്റെ പുറത്ത് നിങ്ങൾ ലുലുവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എക്സ്പെഷ്യലി ലുലുവിൽ നിങ്ങൾ പോയിട്ടുണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് പറയുന്നത്. ഏതെങ്കിലും പർട്ടിക്കുലർ പോർഷനിലൂടെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഫീൽ ദ ഹോൾ, കാര്യം കണ്ടൻസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടെല്ലാം അവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതെല്ലാം സെൻട്രലായിട്ട് ആയിരിക്കും ഇതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹിയർ ദി ഡക്ട്സ് ആർ ദെയർ വിച്ച് ഡിസ്ട്രിബ്യൂട്ട് കണ്ടീഷൻ എയർ ടു ദ ഡിസൈർഡ് സ്പേസ്. നമുക്കുള്ള നമുക്ക് എവിടെയാണോ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ സ്പേസിലേക്ക് ഡക്ട് വഴി എന്ത് ചെയ്യും, കണ്ടീഷൻഡ് എയറിനെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾഡ് ഇൻ എ സിംഗിൾ സെൻട്രൽ റൂം. The system is adopted when cooling capacity required is 25 tonnage or more. അപ്പം വലിയ വലിയ ടണ്ണേജ് കപ്പാസിറ്റീസ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ ചെറിയ ഒരു സിസ്റ്റത്തിൽ ഒന്നും നമ്മൾ സെൻട്രലുകൾ യൂസ് ചെയ്തില്ല, അതിനൊക്കെ നമ്മൾ വിൻഡോസ് സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സർവ്വ്. വലിയ വലിയ ടണ്ണേജസിനൊക്കെയാണ് നമ്മൾ ഹീറ്റിംഗ് കൂളിംഗ് കപ്പാസിറ്റിക്കാണ് നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ്സ് യൂസ് ചെയ്യുന്നത്. The conditioned air is distributed through ducts from the central rooms to various rooms to be air conditioned. Okay, so idana oru layout ennu parayunnu. So here, as you can see, the fresh air taken from this way, and this is the central air conditioning system where it is being supplied to the duct. Aa duct nere evide idha nammude room aanu nengil
ആ റൂമിൻ്റെ മുകളിൽ പല സ്ഥലങ്ങളിൽ ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. ആ റൂമിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡക്ട് വഴി പർട്ടിക്കുലർ വെൻറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യും, റൂമിനകത്തേക്ക് സപ്ലൈസ് കൊടുത്തിട്ട് വീണ്ടും അതിനെ റീസർക്കുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വരുന്ന എയർ നമ്മൾ കുറച്ച് പുറത്ത് കളയും, പുറത്ത് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, സ്ട്രക്ചർ മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദേർ ഇസ് എയർ ഫ്രഷ് എയർ, അതിനകത്ത് ഒരു ഫിൽറ്റർ കാണുന്നുണ്ട്, കെൻ സി എ പ്രീ ഹീറ്റർ കൂളിംഗ് ആൻഡ് സ്പ്രേ നോസൽ ഫോർ ദിസ് ഇസ് സംതിങ് ലൈക്ക് എ ഹ്യൂമിഡിഫയർ, ദെൻ ഹീറ്റർ, ദെൻ ദ ഫാൻ, സൈലൻസർ ഫോർ ആക്ച്വലി റിമൂവിങ് ദ സൗണ്ട്. അപ്പം ഇത് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്ററും സമ്മറും നമ്മൾ പഠിച്ച എല്ലാ കോമ്പോണൻസും ഈ ഒരു സെൻട്രൽ കണ്ടീഷൻ സിസ്റ്റത്തിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. So this central air conditioning system can be active in both ways. Okay, so what are the components? Is a filter, it's remove dust, dirt, impurities in the air. Heating coil is there for winter air conditioning. They are supplied with steam and hot water. How the heating coil works on winter sometime, we are supplying hot steam or hot water for the heating purposes. Okay. അപ്പം ആ സമയത്ത് നമ്മൾ ഇതിനകത്തൂടെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തായിരിക്കാം, ഒരു ഹോട്ട് സ്ട്രീമായിട്ടുള്ള ഒരു പാസിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, ഹോട്ട് സ്ട്രീമോ വാട്ടറോ ഒക്കെ ആയിരിക്കും പാസ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അത് ഒരു ഹീറ്റിംഗ് കോയിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. കൂളിംഗ് എന്ന് പറയുന്നത് ഫോർ സമ്മർ കണ്ടീഷനിങ്ങിനായിരിക്കും. ദെൻ ബ്ലോവറിംഗ് ഫാൻ ഇസ് ഫോർ സർക്കുലേറ്റിംഗ് ദ എയർ. ദെൻ സ്പ്രേ ആൻഡ് എയർ വാഷേഴ്സ് ആർ ദെയർ ഫോർ ഹ്യൂമിഡിഫൈയിങ് ദ എയർ. ഇത്രയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദി സമ്മർ? നമ്മൾ നേരത്തെ പറഞ്ഞു സമ്മർ കണ്ടീഷനിൽ നമുക്ക് വേണ്ട എന്താണ്, കൂളിംഗും ഡീഹ്യൂമിഡിഫിക്കേഷനുമാണ്. സോ ദ സമ്മർ കണ്ടീഷനിങ് ദ ഹീറ്റിംഗ് കോയിൽ ഈസ് കെപ്റ്റ് ഐഡിൽ ആൻഡ് കൂളിംഗ് കോയിൽ ഈസ് യൂസ്ഡ്. നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ കൂളിംഗ് കോയിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഹീറ്റിംഗ് കോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ ആക്ടിവേറ്റഡ് ആക്ട്. ഓക്കെ, ദ അറ്റ്മോസ്ഫിയറിക് എയർ മിക്സ്ഡ് വിത്ത് റീസർക്കുലേറ്റഡ് എയർ എൻട്രസ് ദ ഫാൻ ത്രൂ ആൻഡ് എയർ ഫിൽട്ടർ ടു ഗെറ്റ് റിമൂവ്ഡ് ഫ്രം ദ സ്റ്റാൻഡേർഡ്. അപ്പം ഇവിടെ എയർ സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഫ്രഷ് എയർ വരും, ആ ഫ്രഷ് എയറും റീസർക്കുലേറ്റഡ് എയറും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് എയർ ഫിൽറ്റർ വഴി നേരെ എവിടെ വരും, കൂളിംഗ് കോയിലിനകത്ത് വരും. ഓക്കെ, ദ എയർ പാസ് ത്രൂ ദ കൂളിംഗ് കോയിൽ, ദ കൂളിംഗ് കോയിൽ ടെമ്പറേച്ചർ ഈസ് കെപ്റ്റ് ബിലോ ദ ഡീ പോയിന്റ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ, നമുക്ക് സെയിം സാധനം തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. സമ്മർ എയർ കണ്ടീഷനിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ, അതല്ല സെൻട്രൽ ആണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം നിങ്ങൾ സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിനകത്ത്, അതായത് ഡ്യൂറിംഗ് സമ്മർ എന്ന് പറഞ്ഞു എഴുതണം, ഡ്യൂറിംഗ് വിന്റർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തതാണ്. സോ വാട്ട് ഹാപ്പൻസ് ആസ് ദ ടെമ്പറേച്ചർ ഈസ് ബിലോ ദ ഡീപ്പർ ടെമ്പറേച്ചർ, ദ മോയ്സ്ചർ ഇൻ ദ എയർ കണ്ടൻസസ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ കോയിൽ ആൻഡ് ദസ് എയർ ഈസ് ഡീഹ്യൂമിഡിഫൈഡ്. ദ ഫാൻ ഈസ് യൂസ്ഡ് ടു റീസർക്കുലേറ്റ് ദിസ് കണ്ടൻസ്ഡ് എയർ ത്രൂ ദ ഡക്ട്. ഇത് ഇതിനകത്തുള്ള ഓരോ പ്രോസസ്സും എന്താണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, ഡ്യൂറിംഗ് അത് എന്താ സംഭവിക്കുന്നത്, the cooling coil is kept idle and the heating coil is get activated. The air get heated when it passes off the heating coil. The spray type humidifier or air washer is used to humidify the air. But ഈ ഒരു central air conditioning system ന് നമ്മൾ humidifier or air washer യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, air washer is nothing but adding water vapor, water content into the air. ഹ്യൂമിഡിഫയറും അത് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ചെയ്യുന്ന രണ്ടും രണ്ട് രീതിയിലാണെന്നുള്ളത്. സോ യു ആർ നോട്ട് ബോദർ അബൌട്ട് ദ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കേണ്ടത്, യു ആർ ജസ്റ്റ് സ്റ്റഡി ദിസ് തിങ്സ്. ഓക്കെ, ദ കണ്ടീഷൻ എയർ ഈസ് പാസിംഗ് ത്രൂ ദ ഡക്ട് ആൻഡ് ഇറ്റ്സ് സർക്കുലേറ്റഡ് ഈസ് സർക്കുലേഷൻ ഈസ് മെയിൻറ്റെയിൻ ബൈ എ. ഇതാണ് വിന്റർ എയർ കണ്ടീഷനിങ് അത് നടക്കുന്നത്. ക്ലിയർ ആണ്? Thank you.